കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനെ സ്വന്തം മന്ത്രാലയം തന്നെ പെടുത്തിക്കളഞ്ഞിരിക്കുന്നു. പി ആർ ഏജൻസി ഉടമയായ സ്മിത മേനോനെ 2019 നവംബറിൽ അബുദാബിയിൽ നടന്ന ഇന്ത്യൻ ഓഷ്യൻ റിം സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചത് എന്തിന് എന്നുള്ള ചോദ്യം ഉയർന്നപ്പോൾ അത് അനുമതിയോടുകൂടിയാണ് പങ്കെടുപ്പിച്ചത് എന്നും അനുമതി തേടിയാൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാമെന്നും പറഞ്ഞിരുന്ന വി മുരളീധരന് വമ്പൻ പണി നൽകിക്കൊണ്ടാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നത്. അങ്ങനെ ആരും അനുമതി തേടിയിട്ടില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. അതായത് സ്മിത മേനോൻ എന്ന പേരിൽ ഒരാൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിദേശകാര്യ മന്ത്രാലയത്തിന് അപേക്ഷ നൽകിയിട്ടില്ല. സ്വന്തം ചെലവിൽ വിസിറ്റിംഗ് വിസ എടുത്ത് അബുദാബിയിലെത്തി ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആ രാജ്യത്തിൻ്റെ വിദേശ നയതന്ത്ര ചട്ടങ്ങളൊന്നും അനുവദിക്കുന്നുമില്ല. അതായത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായല്ലാതെ അവിടെ ഒരാൾ റിപ്പോർട്ടിങ്ങിന് പോകണമെങ്കിൽ പോലും പാലിക്കേണ്ടുന്ന മാനദണ്ഡങ്ങളൊന്നും ഇക്കാര്യത്തിൽ പാലിച്ചിട്ടില്ല എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വി മുരളീധരൻ സ്വന്തം ഇഷ്ടപ്രകാരം അവരെ കൂടെ കൂട്ടുകയായിരുന്നു. അവരൊരു പക്ഷേ സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചെലവാക്കിയേ ആയിരിക്കും ടിക്കറ്റ് എടുക്കുകയും വിസ എടുക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അവിടെ വി മുരളീധരൻ്റെ ഇടപെടൽ കൃത്യമായി ഉണ്ടായിരിക്കുന്നുവെന്നും വി മുരളീധരൻ തൻ്റെ സ്വകാര്യ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഒരു വനിതയെ പങ്കെടുപ്പിച്ചത് എന്തിന് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ മുരളീധരന് സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവായി തന്നെ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ വരികയാണ്. വി മുരളീധരൻ എന്തിനാണ് അവരെ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചത്? ഇപ്പോൾ ആ റിം സമ്മേളനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അത്ര വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവമൊന്നുമല്ല. അതെന്തെങ്കിലും ഒരു അന്താരാഷ്ട്ര മാനങ്ങളുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ഒരു സമ്മേളനവുമല്ല. അതുകൊണ്ട് തന്നെ ആ സമ്മേളനത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അമിതാവേശം മൂലം പങ്കെടുത്തതാണ് എന്നൊക്കെ ആ പി ആർ ഏജൻസി ഉടമ ന്യായീകരിക്കുന്നത് കേട്ടു. പിന്നീട് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞതോടുകൂടി കംപ്ലീറ്റ് ബോധ്യമായി എന്തിനുള്ള ആക്രാന്തമായിരുന്നു എന്ന്. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടൊക്കെ സ്വപ്ന സുരേഷുമായി പലവട്ടം ഫോൺ വിളി നടത്തിയിട്ടുണ്ട്. വി മുരളീധരൻ എന്നുള്ള വെളിപ്പെടുത്തലുകളൊക്കെ വന്നതിന് പിന്നാലെ ഇദ്ദേഹത്തിൻ്റെ ഈ വിദേശയാത്രകളൊക്കെ സംശയാസ്പദമായി മാറുകയാണ്. വിദേശത്ത് ഒരുപാട് ബിനാമി ആളുകളുള്ള പല ബന്ധങ്ങളും വിദേശ രാജ്യങ്ങളിൽ കുറേ നാളുകളായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ കേന്ദ്രമന്ത്രിയെക്കുറിച്ച് ഇതുവരെ ഉയർന്നുകേട്ട ആക്ഷേപങ്ങളെല്ലാം ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഈ വിവരാവകാശ ചോദ്യപ്രകാരമുള്ള വെളിപ്പെടുത്തൽ വരുന്നത്. ഒരു മാനദണ്ഡങ്ങളും പാലിച്ചിട്ടില്ല എന്ന് അവരെ കൊണ്ടുപോകുന്നതിന്. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി തേടിയിട്ടില്ല. അങ്ങനെ ഒരാളെ സ്വകാര്യമായി കൊണ്ടുപോകാനോ അവിടെ റിപ്പോർട്ടിങ്ങിന് അനുവദിക്കാനോ വിദേശകാര്യ ചട്ടം അനുവദിക്കുന്നില്ല. പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായി പി ആർ സ്വകാര്യ പി ആർ ഏജൻറ്റുമാരെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ അതിന് ചില കടമ്പകളുണ്ട്. ആ കടമ്പകളൊന്നും പാലിച്ചിട്ടില്ല. അപ്പോൾ ഒരു സമ്മേളനത്തിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും ഒരു വേണ്ടപ്പെട്ടയാൾക്ക് വേണ്ടി വി മുരളീധരൻ മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തു വേണമെങ്കിലും ആകാമെന്നുള്ള ഒരു ചിന്ത. അതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ പാരിതോഷികമായി മഹിളാ മോർച്ചയിലെ ഉന്നത പദവി കിട്ടുന്നത്. ഇവിടെ ബി ജെ പിക്ക് വേണ്ടി ഗോഗോ വിളിച്ച് തെരുവിലിറങ്ങിയ സ്ത്രീജനങ്ങളൊക്കെ അന്തം വിട്ട് മുകളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മുകളിലൂടെ അബുദാബി വരെ പോയി വന്നതിന് ശേഷം പദവി കിട്ടുന്ന ആ അസാധാരണ പ്രതിഭാസം ഉണ്ടായത് അവരെയൊക്കെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുരളീധരൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു പൊതുസമൂഹത്തിന്. മുരളീധരൻ എല്ലാ ചട്ടങ്ങളും ലംഘിച്ച്, ഇന്ത്യയുടെ വിദേശകാര്യ ചട്ടം മാത്രമല്ല മറ്റൊരു രാജ്യത്തിൻ്റെ ചട്ടങ്ങൾ കൂടി ലംഘിച്ചുകൊണ്ടാണ് ഈ യുവതിയെ അവിടെ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചത് എന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു.